നമസ്കാരം. ദർശന ക്ലബിന്റെ സ്നേഹമുകുളങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണയെയും അസാധാരണയെയും തരംതിരിക്കുന്നത് സമൂഹമാണ്. വ്യത്യസ്തതയാണ് ഈ തരംതിരിവിന് ആധാരം. ഓരോ കുഞ്ഞും ഈ ഭൂമിയിൽ ജനിക്കുന്നത് അനേകം വെല്ലുവിളികളോടെയാണ്. കാലത്തിന്റെ കടന്നുപോക്കിൽ ഈ വെല്ലുവിളികളെ തരണം ചെയ്ത് അവർ മുന്നേറുന്നു. ചിലർ സാധാരണയിൽ നിന്ന് വ്യത്യസ്തരാവുന്നു. അവരെ നമ്മൾ സ്പെഷ്യൽ എന്ന് വിളിക്കുന്നു. ഈ പ്രത്യേകത അവരുടെ മൂല്യം വർദ്ധിപ്പിക്കുന്നു. ഒരു കറൻസി കൊണ്ട് അതിന്റെ മൂല്യത്തിനനുസരിച്ചുള്ള ഉൽപ്പന്നമോ സേവനമോ ലഭിക്കുന്നു. അച്ചടി പിശക് കൊണ്ട് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ഒരു കറൻസി കൊണ്ട് ഒന്നും തന്നെ വാങ്ങാൻ കഴിയില്ല. പക്ഷേ സാധാരണ കറൻസിയിൽ നിന്നും വ്യത്യസ്തമായതുകൊണ്ട് തന്നെ സാധാരണയിൽ കൂടുതൽ മൂല്യം, അതിന് വിലമതിക്കാനാവാത്ത മൂല്യം അതിനുണ്ടാകുന്നു. ഈ വ്യത്യസ്തത കൊണ്ട് അല്ലെങ്കിൽ ഈ അസാധാരണത്വം എന്ന പ്രത്യേകത കൊണ്ട് വളരെ വലിയ വിലക്ക് ആരെങ്കിലും അത് കൈക്കലാക്കുന്നു. ഇതുപോലെ തന്നെയാണ് പ്രത്യേക പരിഗണന വേണ്ട ഓരോ വ്യക്തികളും. സാധാരണ എന്ന് സമൂഹം വിളിക്കുന്നവരിൽ നിന്ന് വ്യത്യസ്തരായതിനാൽ ഇവരുടെ മൂല്യം നമുക്ക് നിർണയിക്കാനാവില്ല. സൃഷ്ടാവിന്റെ ലക്ഷ്യം ഇവരെ അമൂല്യരാക്കുക എന്നതായിരിക്കാം. മുൻ പ്രവാസിയായിരുന്ന കിഷോറിന്റെയും ബിന്ദുവിന്റെയും മകളായ ഗോപികയാണ് ഇന്ന് നമ്മുടെ അതിഥി. എപ്പോഴും പ്രസന്നവതിയായിരിക്കാൻ ആഗ്രഹിക്കുന്ന, ചിത്രരചനയിലും പാചകത്തിലും നൃത്തത്തിലും താല്പര്യമുള്ള ഗോപികയ്ക്ക് ഒരു അറിയപ്പെടുന്ന നർത്തകിയാവണമെന്നാണ് ആഗ്രഹം. ഗോപികയെ സ്നേഹമുകുളങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗോപിയ പഠിക്കുന്നത് കണിമംഗലം എസ് എൻ സ്കൂളിലാണ്, എട്ടാം ക്ലാസ്സിൽ. ഗോപിയുടെ അച്ഛൻ ഒരു ഡാറ്റ അനലിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. അവിടെ ചേച്ചി ഗായത്രി പ്ലസ് ടു വിദ്യാർത്ഥിനിയാണ്, സി എൻ എൻ ഹയർ സെക്കൻഡറി സ്കൂൾ. പിന്നെ ഞങ്ങളുടെ കൂടെ അവിടെ അച്ഛനും അമ്മയും കൂടെ ഉണ്ട്. ഗോപിയക്ക് ഡൗൺ സിൻഡ്രോം ആണ്. അവൾ ജനിച്ചത് ദുബായിൽ വെച്ചായിരുന്നു. മറ്റുള്ളവരുമായി ഇടപഴകുന്നത് കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് വരുത്തും എന്ന് അവിടുത്തെ ഡോക്ടർ പറഞ്ഞിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ നാട്ടിൽ സെറ്റിൽ ചെയ്തു. എന്റെ അച്ഛൻ, അച്ഛന്റെ പേര് കിഷോർ. ഇതെന്നെ അച്ഛനും അച്ഛമ്മയാണ്. പേര് ചന്ദന കമലാശി. ഇത് എന്റെ ചേച്ചി, പേര് കായ. വളർച്ചയുടെ മൈൽ സ്റ്റോൺസ് ഒക്കെ വൈകിട്ടായിരുന്നു. ഫിസിയോതെറാപ്പി ചെയ്തതിന് ശേഷമാണ് നടന്നു തുടങ്ങിയത്. പിന്നീട് സ്പീച്ച് തെറാപ്പിയും റെമഡിയൽ ട്രെയിനിങ്ങും കൊടുത്തിരുന്നു. അവൾക്ക് പാട്ടും ഡാൻസും വളരെ ഇഷ്ടമാണ്. ഡാൻസ് പഠിക്കുന്നുണ്ട്. അവളുടെ ദൈനംദിന കാര്യങ്ങളെല്ലാം അവൾ സ്വയം ചെയ്യാറുണ്ട്. എപ്പോഴും വളരെ സന്തോഷമായി എനർജറ്റിക് ആയിട്ടിരിക്കുന്ന സ്വഭാവമാണ് അവളുടെ. ശരിയായ രീതിയിൽ ട്രെയിനിങ് കൊടുത്താൽ ഇവരെ നല്ലോണം നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ അവർക്ക് അവരുടേതായ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാനുള്ള ഒരു അവസ്ഥയിൽ എത്തിക്കാൻ പറ്റും. കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെയിനിങ് വഴി മറ്റാരെയും ആശ്രയിക്കാതെ അവർക്ക് സ്വയം എല്ലാം ചെയ്ത് ആരും ആശ്രയിക്കാതെ ജീവിക്കാനായിട്ട് അവർക്ക് പറ്റും. അതിനുള്ള സാധ്യതയും പിന്തുണയാണ് സമൂഹത്തിൽ നിന്നും സർക്കാരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അവർക്ക് നല്ല സപ്പോർട്ടും ട്രെയിനിങ്ങും കൊടുത്താൽ സാധാരണ കുട്ടികളെ പോലെ തന്നെ അവർക്ക് പല കാര്യങ്ങളും പല ജോലികളും അവർക്ക് ചെയ്യാൻ സാധിക്കും. അതിനുള്ള തൊഴിലവസരങ്ങളും അതിനുള്ള പരിശീലനവും കൊടുക്കുകയാണെങ്കിൽ അവരൊരിക്കലും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്താതെ നമുക്ക് സമൂഹത്തിൽ ഉൾച്ചേർക്കാൻ പറ്റും. വ്യത്യസ്ത ശേഷിക്കാരായ ഇവരുടെ പ്രത്യേക കഴിവുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് അവസരങ്ങൾ കിട്ടുമെന്ന് നമുക്കും ഉറപ്പാക്കാം.
മറ്റൊരു സ്നേഹമുകുളത്തിന്റെ വിശേഷവുമായി കാണുന്നതുവരെ നന്ദി, നമസ്കാരം. ഒരു തിരുനാളം തെളിയിച്ച് നിങ്ങൾക്കും ലോകത്തിന് പ്രകാശം ചൊരിയാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുതിയ പുതിയ വീഡിയോസ് കാണുന്നതിന് ബെൽ ഐക്കൺ അമർത്തുക.